കുവൈത്ത് മനുഷ്യക്കടത്തിൽ ഇരകളെ സ്വാധീനിക്കാൻ ശ്രമം. പരാതി നൽകാത്ത യുവതികളെ ഫോണിൽ ബന്ധപ്പെട്ടാണ് പണം വാഗ്ദാനം ചെയ്തത്. പ്രധാന പ്രതിക്കെതിരെ കൂടുതൽ കേസുകൾ വരാതിരിക്കാനാണ് ശ്രമമെന്നാണ് ഇരകളുടെ ആരോപണം. കുവൈറ്റിലെ മനുഷ്യക്കടത്ത് സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ട തിരുവനന്തപുരം കൊല്ലം സ്വദേശികളുടെ ഫോണിലേക്കാണ് പണം വാഗ്ദാനം ചെയ്ത് കോളുകൾ വന്നത്. കേസിലെ പ്രധാന പ്രതിയായ കണ്ണൂർ സ്വദേശി മജീദ് പാവമാണെന്നും പരാതി നൽകരുതെന്നുമാണ് യുവതി ആവശ്യപ്പെട്ടത്. പ്രതിഫലമായി ജോലി ചെയ്ത് ലഭിക്കാനുള്ള 2 മാസത്തെ പണം നൽകാമെന്നും വാഗ്ദാനം ചെയ്തു. അത് ഞാന് ഗസാരിക്കായി 12 വർഷം കൊണ്ട് വിളിച്ച് അറിയാവുന്ന ഞാൻ ചോദിച്ചു, നിനക്ക് എങ്ങനെയാ ഗസാരിയെ പരിചയം എന്ന് ചോദിച്ചപ്പോ അവളെ എടുത്ത വാലേ എന്റെ അടുത്ത് പറയണ ഗസാരിക്കായി ഞാനുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ആ നിന്റെ ഫ്രണ്ട്ഷിപ്പ് നീ അവന്റെ കൂടെ കുടിക്കോ, ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെക്കല്ലേ വെക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ എനക്ക് അറിയണ്ടേ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അത് നിങ്ങൾക്ക് ഞങ്ങൾ 2 മാസത്തെ സാലറി തരാം, നിങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറുമെന്ന്. നാട്ടിൽ മടങ്ങിയെത്തിയ യുവതികൾ ദുരനുഭവങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. എന്നാൽ പരാതി നൽകാൻ കൊല്ലം തിരുവനന്തപുരം സ്വദേശികൾ തയ്യാറായിരുന്നില്ല. ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ മജീദാണെന്നാണ് യുവതികൾ പറയുന്നത്. പരാതി കൊടുത്തവരുടെ പേരുവിവരങ്ങളും ഫോണിൽ വിളിച്ച യുവതി തേടിയതായും ഇരകൾ പറയുന്നുണ്ട്. അതേസമയം മജീദിനെ പിടികൂടുന്നതുവരെ നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് പരാതി നൽകിയ കൊച്ചി സ്വദേശിനികൾ വ്യക്തമാക്കി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.